മറ്റൊരു സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു മിഷണറി കുറിച്ചാണ് അല്ലേ? ജോൺ കോക്സ് എന്ന് പറയുന്ന മിഷണറി. അപ്പോ കഴിഞ്ഞ ഒന്ന് മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ മിഷണറിമാരെ പറ്റിയാണ് പഠിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്നുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ നിങ്ങൾ വേദപുസ്തകം തുറന്നു വെക്കൂ എല്ലാവരും. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പതിനഞ്ചാമത്തെ പാഠമാണ്. പതിനഞ്ചാമത്തെ പാഠത്തിന്റെ പേര് ദൈവസ്നേഹം പ്രകടിപ്പിക്കുക. എന്താ മക്കളെ, ദൈവസ്നേഹം ഒക്കെ പ്രകടിപ്പിക്കുക. അപ്പൊ നിങ്ങൾ വേദഭാഗം ഉണ്ട്, എല്ലാവരും വേദഭാഗം നോക്കിയേ. ലൂക്കോസ് എന്ന സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദൈവവചനം. എന്താണ് ലൂക്കോസ് എന്ന സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദൈവവചനങ്ങൾ? മക്കളെ, ഇതിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു പിതാവിന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. രണ്ട് മക്കളിൽ മൂത്തവനും നല്ല ആരോഗ്യമുള്ള ഒരു മകനായിരുന്നു, ഇളയവനും അതുപോലെ തന്നെ. രണ്ടുപേരും കാണാൻ നല്ല സുന്ദരന്മാരാണ്. മൂത്ത ആളും ഇളയാളും അപ്പനോട് കൂടി ജോലി ചെയ്യാറുണ്ട്. എന്നാൽ ഇളയവന് അനിയന് കുറച്ച് കൂട്ടുകാര് കൂടുതലുണ്ടായിരുന്നു. അതിന്റെ ദോഷവും ഉണ്ട്. ഈ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ കൂട്ടുകാരൊക്കെ പറഞ്ഞാ അപ്പനെ നീ അത് വാങ്ങിടാ, നമുക്ക് അടിച്ചു പൊളിക്കടാ എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് പറയിപ്പിച്ച്. അങ്ങനെ ഒരു ദിവസം അപ്പൻ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അവനോട് വന്ന് ഇളയവൻ പറയാണ്, അപ്പ എനിക്ക് നിങ്ങളുടെ വസ്തുവിന്റെ പകുതി എനിക്ക് വേണം, ബാക്കി പകുതി ചേട്ടൻ കൊടുത്തോ താന്ന് പറഞ്ഞു. അപ്പന് ഭയങ്കര വിഷമായി. അമ്മോ, മക്കളെ നീ എന്തായി ചോദിക്കുന്നേ? എനിക്ക് എന്റെ വസ്തുവിന്റെ പകുതി വേണം, എനിക്ക് ഇരിക്കു കിട്ടാനുള്ള എല്ലാ പണം എല്ലാം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഇളയവൻ വാശി പിടിച്ചു. അങ്ങനെ അപ്പൻ വിഷമത്തോടു കൂടി തന്നെ കൊടുത്തു. അവൻ അന്ന് രാത്രി വീട് വിട്ടാനി ആരും കാണാതെ ഒറ്റയ്ക്ക് ഓടി. അങ്ങനെ ഒരുപാട് ദൂരം പോയി. അവന്റെ കൂട്ടുകാരടുത്തെത്തി. അവരിത് കണ്ടപ്പോ എന്റെ കയ്യിൽ പണമുണ്ട് എന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടു കൂടി അവരാ വെള്ളം കുടിക്കാൻ പോയി, ഭക്ഷണം കഴിക്കാൻ പോയി, അവരടിച്ചു പൊളിക്കാണ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം തീർന്നു. പിറ്റേ ദിവസം ആയപ്പോ കൂട്ടുകാരെ പറയണം, കൂട്ടുകാരാ എന്റെ കയ്യിൽ പൈസ ഒക്കെ തീർന്നു. ഞാൻ അയ്യേ, ഞങ്ങൾക്ക് തന്നെ വേണ്ട, നീ തിരിച്ചുപോടാ, നിന്റെ കയ്യിൽ പൈസ എന്തിനാ, നീ ഞങ്ങളോട് തന്നെ നിൽക്കണേ, നീ തിരിച്ചുപോടാന്ന് പറഞ്ഞു. അവന് തിരിച്ചു പോകാനും മടി, അവന് സങ്കടമായി. അവന് പൈസ വേണം, തിരിച്ചു പോകണമെങ്കിലും കുറച്ച് കാശ് വേണം ഭക്ഷണം കഴിക്കാൻ. പാവം, ഈ മകനാണെങ്കിൽ സങ്കടപ്പെട്ടു. അവൻ എന്തിനാ പറയുമോ, ആ പ്രദേശത്ത് തന്നെ ഒരു ജോലി നോക്കി. അങ്ങനെ ഈ മകൻ വേറെ ഒരു വഴിയില്ലാതിരുന്നപ്പോ അവൻ ആ നാട്ടിലുള്ള ഒരു ജോലിക്കാരനടുത്ത് പോയി, എനിക്ക് ഈ പന്നികളെ ഞാൻ മേയ്ക്കാം, ഈ പന്നികൾ മേയ്ക്കുന്നതിലൂടെ എനിക്ക് കുറച്ച് കാശ് തരണം എന്ന് പറഞ്ഞ് അവൻ കിടന്ന് നിലവിളിച്ചു. അങ്ങനെ പന്നികളെ മേയ്ക്കുവാനുള്ള ജോലി കൊടുത്ത് ഇവൻ ഈ പന്നികളെ മേയ്ക്കുമായിരുന്നു. എന്നാലും കൃത്യമായിട്ടൊന്നും കാശ് കിട്ടത്തില്ല. അങ്ങനെ ഇവന് വിശന്ന് ഇവന് വേറെ ആഹാരം കിട്ടാന്ന് വന്നപ്പോ പന്നികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം എടുത്ത് ഇവൻ തിന്നു. ഇത് യജമാനൻ കണ്ടപ്പോ യജമാനൻ പിടിച്ചു, നീ എന്തായി ചെയ്തത്, ആ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ടതാണല്ലോ, നീ തിന്നെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ ഇവന് ഒരു ഗതിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോ പെട്ടെന്ന് അവന്റെ പിതാവിന്റെ ഓർമ്മ മനസ്സിൽ വന്നു, പിതാവിന്റെ ചിന്ത മനസ്സിൽ വന്നു. പിതാവിന് ഓർമ്മ വന്നു, ഞാൻ അവിടെ ഓ അവിടുത്തെ കൂലിക്കാരൻ വരെ കിട്ടുന്ന ഭക്ഷണം, ഓ അതെന്നെ എന്ത് വലുതാണ്, അത് വെച്ച് നോക്കുമ്പോ എനിക്ക് എന്താ ഇവിടെ കിട്ടുന്നത്. അവന് ചിന്ത വന്നു, അപ്പനോടുള്ള ചിന്ത വന്നു, വീടിനെ കുറിച്ചുള്ള ചിന്ത വന്നു. അവൻ എണീറ്റു, അവൻ എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ ശ്രമിച്ചു. മക്കളെ, നിങ്ങൾക്ക് അറിയണോ ആ പിതാവ് എന്നാണോ ഇളയവനൻ വീട് വിട്ടു പോയത്, എന്നാണോ ഇളയവനെ കാണാതെ ഇരുന്നിരിക്കുന്നത്, അന്ന് മുതൽ പിതാവ് നോക്കിക്കൊണ്ടിരിക്കും എന്റെ മകൻ എന്ന് തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോ ദൂരത്ത് നിന്ന് ഈ മകൻ വരുന്നത് ഈ അപ്പൻ കണ്ടു. അപ്പൻ ചെയ്ത് എന്താ നിങ്ങൾക്ക് അറിയാമോ, ഓടി ചെന്ന് ആ മകനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചിട്ട് ആ മകൻ പറഞ്ഞു, അപ്പാ ഞാൻ നിന്നോട് പാപം ചെയ്തു, ഇനി നിന്റെ മകൻ വിളിക്ക് ഞാൻ യോഗ്യനല്ല, എന്നെ വീട് ഞാൻ തെറ്റ് ചെയ്തവനാണെന്നൊക്കെ പറഞ്ഞിട്ടും അപ്പൻ പറഞ്ഞു, നീ എന്റെ മകനാണ്, നീ തെറ്റ് ചെയ്തവനാണ്, ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ നിന്റെ മനസ്സിൽ അപ്പനെ കുറിച്ചുള്ള ചിന്ത വന്നല്ലോ, നിനക്ക് അപ്പനെ കാണണമെന്നൊരു ഓർമ്മ വന്നല്ലോ, നീ അത് ചെയ്തത് തന്നെ വലിയൊരു കാര്യമാണ്,
അങ്ങനെ ഈ പിതാവിനെ വിളിച്ചുകൊണ്ട് അത്തോട്ട് പറയാണ് ദാ എന്റെ മകൻ വന്നു, ഇന്ന് കാളക്കുട്ടി കറത്ത്, നമുക്ക് ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ്. മൂത്ത മകനെ വിളിച്ചു, അനിയ നീ എത്തിയോ എന്ന് പറഞ്ഞു. അവനും സന്തോഷം, അങ്ങനെ ആ വീട് സന്തോഷം നിറഞ്ഞ വീടായി. മക്കളെ, ഈ പാഠത്തിന്റെ പേരെന്താണ്? ദൈവ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞ മക്കളെ ഇങ്ങനെയാണ്. നമ്മൾ എത്ര തെറ്റിച്ചാൽ, നമ്മൾ തെറ്റിച്ചാൽ പാടില്ല, പക്ഷെ അറിഞ്ഞുകൂടാതെ നമ്മൾ ചില തെറ്റുകൾ ചെയ്യും. ആ തെറ്റുകളൊക്കെ ചെയ്താൽ ദൈവം ശിക്ഷ തരും. പക്ഷേ നമ്മൾ ദൈവത്തെ ഓർത്തോണം, ദൈവം നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് നമ്മൾ ഓർത്തോണം മക്കളെ. കാരണം നമുക്ക് വേണ്ടി യേശുവ ജീവൻ കൊടുത്തു, നമുക്ക് വേണ്ടിയാണ് ചാട്ടവാറിന് അടി കൊണ്ടത്, നമുക്ക് വേണ്ടിയാണ് എല്ലാം കഷ്ടപ്പെട്ട് സഹിച്ചത് നമ്മുടെ കർത്താവ്. അപ്പോ ആ സ്നേഹം എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളെ കൂട്ടുകാരുടെ സ്നേഹമല്ല വലുത്, ദൈവത്തിന്റെയും മാതാപിതാക്കളുടെയും സ്നേഹം. നമുക്ക് ഇന്ന് വാക്യം പഠിക്കാം മക്കളെ. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. ഇന്നത്തെ സ്വർണവാക്യം 1 യോഹന്നാൻ 3:1 വാക്യം ശ്രദ്ധിച്ചു കേൾക്കണേ. ആൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. മനസ്സിലായ മക്കളെ, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം, മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. നാളെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റാ.